രക്താർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥി അൽതാഫ് മരണത്തിന് കീഴടങ്ങി. ശസ്ത്രക്രിയക്കായുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതിനിടെ ഞായറാഴ്ച രാവിലെയോടെയാണ് നാടിന്റെ ദുഃഖമായി അൽതാഫിന്റെ മരണവാർത്തയെത്തിയത്. രാപ്പകൽ ഭേദമന്യേ ചികിത്സയ്ക്ക് നാടൊരുമിച്ച് കൈകോർത്തിട്ടും രക്താർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്ന അൽതാഫ് യാത്രയായി. കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് ചെറുതോട് ഹനീഫയുടെയും സാനിതയുടെയും മകനായ അൽതാഫ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലിരിക്കെ ഞായറാഴ്ച രാവിലെയോടെയാണ് മരണപ്പെട്ടത്. ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ അൽതാഫിന് എത്രയും പെട്ടെന്ന് മജ്ജം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് ഒരു നാടൊന്നാകെ ധനസംഹരണത്തിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു. 81 ലക്ഷം രൂപയാണ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ചികിത്സാ സഹായ കമ്മിറ്റി സ്വരൂപിച്ചത്. എന്നാൽ രക്തത്തിൽ അണുബാധയുള്ളതിനാൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ജർമ്മനിയിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അണുബാധ കുറയ്ക്കാനുള്ള മരുന്നെത്തിച്ചെങ്കിലും ഫലം കണ്ടില്ല. നാടിൻ്റെ വിസ്മയാത്മകമായ ഒത്തൊരുമയും സഹജീവി സ്നേഹവും കണ്ടറിഞ്ഞ നാളുകളായിരുന്നു അൽതാഫിൻ്റെ ചികിത്സാ ഫണ്ടിലേക്കുള്ള ധനസഹായം. നാട്ടിലെ ഭൂരിഭാഗം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ആരാധനാലയങ്ങളും സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യക്തികളും വിദ്യാർത്ഥികളും ധനശേഖരണത്തിൻ്റെ ഭാഗമായി. ജീവകാരുണ്യ പ്രവർത്തകനായ ഷമീർ കുന്ദമംഗലം ഗോതമ്പ് റോഡിൽ ക്യാമ്പ് ചെയ്തായിരുന്നു പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. കളിക്കൂട്ടുകാർ ഉൾപ്പെടെയുള്ള 10 ഓളം പേർ തങ്ങളുടെ മോതിരം ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ സഹായനിധിയിലേക്ക് ഊരി നൽകുകയും ചെയ്തിരുന്നു. കയ്യിൽ കാശില്ലാത്ത പലരും വീട്ടിലെ പശു, ആട്, കോഴി, മുയൽ, താറാവ്, വാഴക്കുല തുടങ്ങിയവ ലേലം വിളിക്കാനായി ഏൽപ്പിച്ചു. ധനസംഹരണത്തിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ പങ്കെടുത്ത ഓൺലൈൻ ലേലവും നടന്നിരുന്നു. അൽതാഫിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി നാട്ടുകാർ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായി മരണമെത്തിയത്. മൃതദേഹം ഞായറാഴ്ച വൈകുന്നേരത്തോടെ നെല്ലിക്കാപ്പറമ്പ് ജുമാ മസ്ജിദിൽ മറവ് ചെയ്തു. ന്യൂസ് ബ്യൂറോ മുക്കം.